ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിപ്പയർ ചെയ്യാൻ പോകുന്നത് റൈറ്റ് ഹാൻഡ് മൊബൈൽ ഫോണിൻ്റെ ടച്ച് വർക്ക് ചെയ്ത കംപ്ലൈൻ്റ് ആണ്. അഴിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഇതിൻ്റെ ടച്ച് കണക്ടർ ബോർഡിൽ നിന്നും പ്രിൻ്റോടെ പൊഴങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡിൽ ഈ കണക്ടർ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള കണക്ഷൻ എല്ലാം ഗ്രൈൻഡ് ചെയ്ത് പ്രിൻ്റ് കാണുന്ന പോലെ ആക്കണം. എന്നിട്ട് ഇതിപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എല്ലാ കണക്ഷനും ജമ്പർ കൊടുത്ത് കറക്റ്റാക്കാനാണ്. ഇത് ശരിയാവുക നോക്കാം. ഇത് ശരിയായി, ഈ ഒരു സൊല്യൂഷൻ ശരിയായില്ലെങ്കിൽ വേറൊരു ഐഡിയ ഉണ്ട്. കണക്ടർ ഫിറ്റ് ചെയ്തതിന് ശേഷം കണക്ടറിൻ്റെ ലെഗിക്ക് മാത്രം ജമ്പർ കൊടുക്കുക. നോക്ക ഇതിൽ എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ടച്ചിൻ്റെ കണക്ടർ, ടച്ച് കണക്ടറിൻ്റെ അത്ര ആറ് ലെഗും പ്രിൻ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത് ജമ്പർ കൊടുത്തിട്ട് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ടച്ച് കണക്ടർ ഫിറ്റ് ചെയ്തിട്ട് അത് ടച്ച് കണക്ടറിൻ്റെ കണക്ഷനിലേക്ക് ജമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഞാനപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടച്ച് കണക്ടറിൻ്റെ രണ്ട് ലെഗ് അതുമാത്രം കറക്റ്റായിട്ട് ആദ്യം സോൾഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മെയിൻ കണക്ഷൻ ആറ് കണക്ഷൻ ഉണ്ട്. ആ ആറ് കണക്ഷൻ കറക്റ്റായിട്ട് ജമ്പർ കൊടുക്കാം. അതിൽ ആദ്യത്തെ കണക്ഷൻ വേണ്ട മെയിൻ വോൾട്ടേജ് ലൈനാണ്. രണ്ടാമത്തെ ഗ്രൗണ്ട് കണക്ഷനും. ഗ്രൗണ്ട് കണക്ഷൻ ഞാൻ ലാസ്റ്റാണ് സോൾഡർ ചെയ്യണത്. മറ്റുള്ള കണക്ഷനൊക്കെ ഭയങ്കര റിസ്ക്കാണ്, ചെറിയ പോയിൻ്റേ ഉള്ളൂ. അപ്പോൾ ആദ്യം എല്ലാ കണക്ഷനും കൊടുത്തതിന് ശേഷം അവസാനം ഗ്രൗണ്ട് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഗ്രൗണ്ട് കണക്ഷൻ വെറുതെ ജസ്റ്റ് സോൾഡർ ചെയ്ത് സോൾഡർ അപ്പുറത്തെ സൈഡ് സോൾഡർ ചെയ്യാണ്ട് വെറുതെ കണക്ഷൻ മാത്രം വെച്ച് വിട്ടിട്ടുണ്ട്. മറ്റുള്ള കണക്ഷനൊക്കെ കറക്റ്റായി സോൾഡർ ചെയ്തിട്ട് ഗ്രൗണ്ട് കണക്ഷൻ സോൾഡർ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ബാക്കിയുള്ള ഇനി നാല് കണക്ഷനും സോൾഡർ ചെയ്യേണ്ടത്. ഇത് അത്യാവശ്യം നല്ല റിസ്ക്കുള്ള പണി തന്നെയാണ്. അത് നല്ല അരമുക്കാൽ മണിക്കൂറോളം ഇതിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ സ്പീഡാക്കിയത് കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് കഴിയുന്ന പോലെ തോന്നുന്നത്. അപ്പോൾ ആറ് കണക്ഷനും കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അവിടെ ഒരു രണ്ട് കപ്പാസിറ്റർ ഷോർട്ടായി കിടക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ആക്കി പറ്റെ. ഡീസോൾഡറിംഗ് വിക്ക് ഉപയോഗിച്ചിട്ട് ആ കണക്ഷൻ കറക്റ്റാക്കുക, ഇല്ലെങ്കിൽ ഷോർട്ടായി പോകും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആറ് കണക്ഷനിലേക്കും കറക്റ്റായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതിൻ്റെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്യണം. മദർ ബോർഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. കണക്ഷൻസ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ, ഏതെങ്കിലും കണക്ഷനിലേക്ക് വരാണ്ടിരിക്കണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. മൾട്ടിമീറ്റർ ഉപയോഗിച്ചാണ് ചെക്ക് ചെയ്യണത്. എല്ലാ കണക്ഷനും ഇപ്പോൾ കറക്റ്റായി കണക്ഷൻസൊക്കെ വരുന്നുണ്ട്. നമ്മളിതിൽ അത് UV ഗ്ലൂ ഇട്ടിട്ട്, ഗ്രീൻ UV ഗ്ലൂ ഇട്ടിട്ട് ആദ്യം ഈ കണക്ഷനൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. ഗ്രീൻ UV ഇട്ടാൽ തന്നെ അത് നല്ലോണം പിടിക്കും. അത് പിന്നെ അത് അനങ്ങില്ല, ജമ്പറൊന്നും പോവില്ല. ഗ്രീൻ UV ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഗ്ലൂ വെച്ചിട്ട് കണക്ടറിൻ്റെ രണ്ട് സൈഡും ഒന്നും കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ ടച്ച് സ്ട്രിപ്പ് ഇട്ടിട്ട് ഫോൺ ഓണാക്കി നോക്കുന്നുണ്ട്. ടച്ച് വർക്ക് ഇല്ലയോന്ന് അറിയില്ല, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇത് പഴയ ഒറിജിനൽ ടച്ച് ആയതുകൊണ്ട് പൊട്ടിയായാലും ചിലപ്പോൾ വർക്ക് ചെയ്യും. ജസ്റ്റ് എന്തായാലും ഓണാക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പുതിയ ടച്ച് പാഡ് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമുക്ക് ഫോണ് റിപ്പയർ ചെയ്ത് ശരിയായ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ടച്ച് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ പുതിയ ടച്ച്. ഞാൻ അടുത്ത റിപ്പയർ വീഡിയോയിൽ കാണാം. താങ്ക് യു.